നടിയെ ആക്രമിച്ച കേസിൽ മെമറിക്കാട് ചോർന്ന സംഭവത്തിൽ പ്രതികരണവുമായി സംവിധായകൻ പി ബാലചന്ദ്രകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ് തൊണ്ടി മുതൽ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിക്കുന്ന അപൂർവരിൽ അപൂർവരായ ജഡ്ജിമാരാണ് നമ്മുടെ കോടതിയിൽ ഉള്ളത് എന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ അപൂർവരിൽ അപൂർവരായ ജഡ്ജിമാരാണ് നമുക്കിപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ ഒരു തൊണ്ടി മുതൽ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിച്ചിരിക്കുകയാണ് ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്വേഷണവുമായി ബന്ധപ്പെട്ട് തനിക്ക് ചിലത് പറയാനുണ്ട് എന്നും നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു നീതി നടപ്പാക്കണമെന്നാണ് തന്റെ ആഗ്രഹം സത്യം ഒരു പരിധിവരെ തനിക്ക് അറിയാമെന്നും അതിനാൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടുമോ എന്ന ആകാംക്ഷയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതിജീവിത വസ്തുത റിപ്പോർട്ട് റദ്ദാക്കണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണം സഹപ്രവർത്തകരെ സംരക്ഷിക്കാനാണ് എന്നും മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ തെളിവ് ശേഖരിച്ചില്ല എന്ന് നടി കുറ്റപ്പെടുത്തുന്നു മെമ്മറി കാർഡ് പരിശോധിച്ച ഫോൺ കസ്റ്റഡിയിൽ എടുക്കാൻ തയ്യാറായില്ല എന്നും അതിജീവിത ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മെമ്മറി കാർഡ് മൂന്ന് കോടതികൾക്കെല്ലാം അനധികൃതമായി പരിശോധിച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ് വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് മജിസ്ട്രേറ്റ് ലീന റഷീദ മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയായിരുന്നു ജില്ലാ ജഡ്ജി പി എ മഹേഷ് മെമ്മറി കാർഡ് സ്വന്തം ഫോണിലാണ് പരിശോധിച്ചത് ഇത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ രാത്രി പത്തിനായിരുന്നു ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് മെമ്മറി കാർഡ് തന്റെ ഫോണിലിട്ട് പരിശോധിച്ചതെന്നാണ് മഹേഷ് പറയുന്നത് വിചാരണ കോടതി ശിശ്തദാറായ താജുദ്ദീൻ മെമ്മറി കാർഡ് പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്തൊൻപതിനാണ് മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ കോടതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി അതിജീവിത രംഗത്തെത്തിയിരുന്നു തന്റെ സ്വകാര്യത കോടതിയിൽ പോലും സുരക്ഷിതമല്ല എന്നും ഭരണഘടന അനുവദിച്ച അവകാശമാണ് നിഷേധിക്കപ്പെട്ടത് എന്ന് അതിജീവിത കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് അനീതിയും ഞെട്ടിക്കുന്നതും എന്റെ കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ വിചാരണ കോടതി നടത്തിയ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എനിക്ക് ലഭിക്കുകയുണ്ടായി അത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതായിരുന്നു പ്രൈവസി എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നിരിക്കെ കോടതിയിൽ ഇരുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് ഞാനെന്ന വ്യക്തിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണ് ഈ കോടതിയിൽ എൻ്റെ സ്വകാര്യത നിലവിൽ സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവ് ഏറെ ഭയപ്പെടുത്തുന്നതാണ് ഇരയായ ഇരയക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ട കെട്ടി കരുത്തു പകരേണ്ട കോടതിയിൽ നിന്നും ഇത്തരമൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരുമാണെന്നാണ് സങ്കടകരവുമാണ് എന്നിരുന്നാലും സത്യസന്ധരായ ന്യായാധിപരന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന വിശ്വാസത്തോടെ നീതിക്കായുള്ള എൻ്റെ പോരാട്ടം ഇനിയും തുടരും ഓരോ ഇന്ത്യൻ പൗരന്റെയും അവസാനത്തെ എത്താണിയായ നമ്മുടെ നീതി നീതിന്യായ വ്യവസ്ഥിതിയുടെ വിശുദ്ധി തകരില്ലെന്ന പ്രത്യാശയോടെ എന്റെ യാത്ര തുടരുക തന്നെ ചെയ്യും സത്യമേവ ചെയ്തേ എന്നാണ് അതിജീവത പറഞ്ഞത് metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you